ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡിനായി വടക്കുംതല പനയനാർകാവ് എസ് വി പി എം ഹൈസ്കൂളിലെ സീനിയർ അധ്യാപകനായ എം എ അബ്ദുൽ ഷുക്കൂറിനെയും തിരഞ്ഞെടുത്തു. അധ്യാപക വൃത്തിയോടൊപ്പം ജീവകാരുണ്യ മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് അബ്ദുൽ ഷുക്കൂർ. അധ്യാപക വൃത്തിയോടൊപ്പം ജീവകാരുണ്യ മേഖലകളിലും സജീവ സാന്നിധ്യമാണ് എം എ അബ്ദുൽ ഷുക്കൂർ. നന്മവണ്ടി എന്ന ജീവകാരുണ്യ ടീമിലെ അംഗവുമാണ്. നന്മവണ്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും രാവിലെ പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിലെ ക്ഷയരോഗ ബാധിതർക്കും കൂട്ടിരിപ്പുകാർക്കും കൂടാതെ ഓച്ചിറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന വയോധികർക്കും പ്രഭാതഭക്ഷണം വിളമ്പിക്കൊണ്ടാണ് തൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. സ്കൂളിലെ ഐ ടി കോർഡിനേറ്റർ, ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ, ലഹരിവിരുദ്ധ ക്ലബിൻ്റെ കൺവീനർ, സയൻസ് ക്ലബ് കൺവീനർ എന്നീ ചുമതലകൾ രസതന്ത്ര അധ്യാപകനായ എം എ അബ്ദുൽ ഷുക്കൂർ നിർവഹിച്ചിരുന്നു. കുഞ്ഞുങ്ങൾക്ക് രസതന്ത്രം പഠിപ്പിക്കുന്നതിനും ഐ ടി പഠിപ്പിക്കുന്നതിനും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കാഴ്ചവെച്ചു. അതിലുപരി ജീവകാരുണ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്റെ സ്കൂളിൻ്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സർവേശ്വരൻ എനിക്ക് അവസരം നൽകി. അതിലെടുത്തു പറയാനുള്ളതാണ് ജൂനിയർ റെഡ് ക്രോസും ഐ ടി കോർണർ പ്രവർത്തനവും. വിവരസാങ്കേതിക വിദ്യയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയായപ്പോൾ അത്തരത്തിലുള്ള ഒട്ടനവധി വർക്കുകൾ സ്കൂളിലും പുറത്തുമൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നതിനും അതുകൂടാതെ ജെ ആർ സിയുടെ തനതായ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യം എങ്ങനെയാണ് കുട്ടികളിൽ എത്തിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ രണ്ട് പതിറ്റാണ്ട് കാലത്തോളം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. വീടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്നതിനും രോഗികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മരുന്നും ചികിത്സാ സഹായവും ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം എത്തിക്കുന്നതിനും അബ്ദുൽ ഷുക്കൂർ നടത്തിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമായിരുന്നു. ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുന്നതിന് മൊബൈൽ ഫോണും കേബിൾ കണക്ഷൻ ഉൾപ്പെടെ എത്തിക്കുന്നതിന് വിശ്രമമില്ലാതെ ചുമതല നിർവഹിച്ചു. കോയിവിള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൻ്റെ പി ആർ ഒ ആയി പ്രതിഫലേച്ഛയില്ലാതെ 7 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ 100 അന്തേവാസികൾക്ക് കോവിഡ് ബാധിച്ചപ്പോൾ കളക്ടറോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭയകേന്ദ്രം ഫസ്റ്റ് ലൈൻ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററാക്കി മാറ്റുകയും ചെയ്തു. അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പി ആർ ഒ ആയിട്ട് ഒരു സേവന പ്രവർത്തനം ഞാൻ കഴിഞ്ഞ 8 ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബദനി, സ്നേഹാലയം പോലെയുള്ള അഭയകേന്ദ്രവുമായിട്ടും അതുപോലെ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവൻ ഇങ്ങനെയുള്ള അഭയകേന്ദ്രത്തിലൊക്കെ ബന്ധപ്പെടുത്തി നമ്മുടെ കുട്ടികളെ അവിടെ കൊണ്ടുപോയി എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ സമൂഹത്തു നിന്നും അല്ലാതെയൊക്കെ ചേർന്നുകൊണ്ട് സഹായിക്കാനുള്ള പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളായി നടന്നു വരുന്നുണ്ട്. അതുകൂടാതെ പിന്നെ എനിക്ക് നന്മ, ബിജു മുഹമ്മദ്, ഹാരിസ് ഹാരിയും സന്തോഷം ചേർന്ന് ഞങ്ങൾ 4 ചേർന്ന് തുടങ്ങിയ നന്മവണ്ടി ഏതാണ്ട് 204 കടന്നു പോകുന്നുണ്ട്. അത് ഞങ്ങൾ നെഞ്ചുരോഗാശുപത്രി, പുതിയകാവ് നെഞ്ചുരോഗാശുപത്രിയിലും ഓച്ചിറ തെരുവിൽ കഴിയുന്ന ആൾക്കാർക്കുമുള്ള പ്രഭാത ഭക്ഷണം എല്ലാ ദിവസവും രാവിലെ 6 പോയി 8 തിരിച്ചു വന്ന് ആ ജോലി കഴിഞ്ഞ് മാത്രമേ ഞാൻ സ്കൂളിലേക്ക് പോകാറുള്ളായിരുന്നു. അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിനും മുൻപന്തിയിൽ നിന്നു. ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിവിധ വ്യക്തികൾ, സംഘടനകൾ എന്നിവരെ സമീപിച്ച് 2 അന്തേവാസികൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനും എം എ അബ്ദുൽ ഷുക്കൂർ നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു. 2018-2019 പ്രളയകാലത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്ന് എന്നിവ എത്തിച്ചു നൽകി. കാടിൻ്റെ മക്കൾക്ക് കനിവുമായി, ആദിവാസി മേഖലകളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി അബ്ദുൽ ഷുക്കൂറിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘം പോയിരുന്നു. തീർച്ചയായിട്ടും അവാർഡിന് വേണ്ടിയല്ല ഞാൻ ഇതൊന്നും പ്രവർത്തിച്ചത്, ദൈവം എനിക്ക് കൊണ്ടു തന്നതാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം എപ്പോഴും പറയും, സരന്തർ അവാർഡിന് കൊടുത്താൽ എന്താണ് കൊടുത്തൂടെ. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഇത് അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നു. ഉടൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് ഡി ഡിയിൽ എത്തിക്കുകയും ഡി ഡി അതിൽ നിന്ന് ഫോർവേഡ് ചെയ്തു. ഒരിക്കലും പ്രതീക്ഷയില്ല, ഞാൻ ഇന്ന് രാവിലെ ഇതൊന്നും പ്രതീക്ഷിക്കാതെ എന്ന് വെച്ചാൽ കൊടുത്തിരുന്നു, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ നോർമലായിട്ട് കാര്യങ്ങൾ പോകുമായിരുന്നു. രാവിലെ ഞാൻ 10th ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഡിജിറ്റൽ ക്ലാസ് വീട്ടിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആക്ച്വലി മൊബൈൽ മ്യൂട്ടാക്കിക്കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. എടുത്തുകൊണ്ടിരിക്കുകയും അവിടെ നിന്ന് വിളിക്കുകയാണ് ഡി പി എന്ന്. അപ്പോൾ എന്നെ കിട്ടാത്തതുകൊണ്ട് എൻ്റെ വൈഫിൻ്റെ ഫോണിലേക്കാണ് പിന്നീട് രാജീവ് സാറ് വിളിക്കുന്നത്. വിളിച്ചിട്ടാണ് ഞാൻ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ വീണ്ടും തിരിച്ച് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആക്ച്വലി വല്ലാത്ത ഒരു സംഭവമായി. പക്ഷേ എന്നിത് കേട്ടുകൊണ്ട് ഒത്തിരി ആൾക്കാർ എന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഫോണിലൂടെയും നേരിട്ടും. ന്യൂസ് ബ്യൂറോ ചവറ.